നമ്മുടെ മനസ്സിലെ ചിന്തകൾ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പല സമയങ്ങളിലും പല ചിന്തകളും നമ്മുടെ ഹൃദയങ്ങളിൽ ശത്രു കൊണ്ടുവന്നിടാറുണ്ട്. അത് നമ്മുടെ ഭാവിയെക്കുറിച്ചാകാം, നമ്മുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാകാം. മുമ്പിൽ ഒരു വലിയ പ്രശ്നം കടന്നു വരാൻ പോകുകയാണ് എന്ന് ശത്രു നമ്മോട് കള്ളം പറഞ്ഞിരിക്കാം. ഈ ചിന്തകളെല്ലാം ഹൃദയത്തിൽ കിടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് അതിനനുകൂലമായി നാം സംസാരിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾക്ക് ശക്തിയുള്ളത് കൊണ്ട് പലപ്പോഴും ശത്രുവിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ അതിടയാകും. ദൈവവചനത്തിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. സങ്കീർത്തനങ്ങൾ 62:5 നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. സങ്കീർത്തനക്കാരൻ തന്റെ ഹൃദയത്തോട് പറയുകയാണ്, ഒന്ന് മൗനമായിരിക്കണം. എന്റെ പ്രത്യാശ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എനിക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. അവനാ എന്നെ സഹായിക്കുന്നത്, അവനാ എന്നെ വിടുവിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയ ജീവിക്കുന്ന ദൈവമുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിലും ആ ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ കാണും. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെ മറന്നുപോകരുതെന്ന് ആവർത്തന പുസ്തകം 4:9 ദൈവം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. നാം മറന്നുപോകരുതെന്ന് മാത്രമല്ല ഇവിടെ പറയുന്നത്, നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും അത് പറയണം. കാരണം നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വളർന്നു വരുന്ന തലമുറ ഈ ദൈവിക കരുതലിനെ കുറിച്ച് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ചെറിയ വിഷയങ്ങൾ മതി അവരുടെ ഹൃദയങ്ങളെ തകർക്കുവാൻ. അങ്ങനെ ശത്രു കൊണ്ടുവരുന്ന വിഷയങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ ഈ പ്രശ്ന പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നമ്മുടെ തലമുറയോടും തലമുറയുടെ തലമുറയോടും പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ദൈവവേദലേ, പിശാച് നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വലിയ വിഷയത്തെ നോക്കി ഭാരപ്പെടുന്നതിന് പകരം കൂടെയുള്ള യേശുവിന്റെ വലുപ്പമൊന്ന് മനസ്സിലാക്കി നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ദൈവം നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ദൈവമല്ല കേട്ടോ. അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കരം പിടിച്ച് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവവചനം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ശത്രു എത്ര ശക്തിയോടെ നിങ്ങൾക്കെതിരെ വന്നാലും ഭാരപ്പെടരുത്. കാരണം ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ച യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായിരിക്കണം. യേശുവുണ്ട് എന്റെ കൂടെ, ഒരു ദുഷ്ടശക്തിയും എന്നെ തൊടുകയില്ലെന്ന് പറയണം. ശത്രു മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്തകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് പറയണം, ഇല്ല, ഒരനർത്ഥവും എന്നെ തൊടുകയില്ല, യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിടുതലുണ്ടെന്ന് പറയണം. മനസ്സിൽ പല ചിന്തകളും കടന്നു വരാം. എന്നാൽ ആ ചിന്ത കടന്നു വരുമ്പോൾ തന്നെ എന്നെ വിടുവിക്കുന്ന ഒരു യേശുവുണ്ട് എന്ന് നാം പറയേണ്ടത് ആവശ്യമാണ്. നാം നമ്മുടെ മനസ്സിനോട് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളോട് നാം സംസാരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മനസ്സിനോട് നാം പറയണം, നമ്മുടെ ഹൃദയത്തോട് നാം പറയണം, അടങ്ങ്, ജീവിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും, ഞാൻ ദൈവിക നന്മ കാണും, അനുഭവിക്കും. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. പ്രിയ ദൈവവേദലേ, നാം ദൈവത്തിൽ നിന്ന് അകന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ യേശുവിലൂടെ ദൈവത്തെങ്കിലേക്കൊരു പ്രവേശനം നമുക്ക് ലഭിച്ചുവെങ്കിൽ പ്രിയ ദൈവവേദലേ, നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ സകല സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യുവാനുള്ള ശക്തി ഈ ദൈവം തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനസ്സിനോട് നമുക്ക് പറയണം, മനസ്സേ ചഞ്ചലപ്പെടേണ്ട, എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് വിശ്വാസത്തോടെ പറയുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, ശത്രു പല വിഷയവുമായി നമ്മുടെ അടുക്കൽ വരും. അതിന്റെ മേൽ ജയം കാണുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തരൂ. നമ്മെ ഉപദേശിച്ചു വഴി നടത്തുന്ന, നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കുന്ന ദൈവാത്മാവിന്റെ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായി നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്ന ചിന്തകളോട് സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കൊരിന്ത്യർക്കെഴുതിയ 2:16 നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കും
ഇരിക്കുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അതെ, ദൈവത്തിലുള്ളത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവിക പദ്ധതികൾക്കനുസരിച്ച് നമുക്ക് ചുവടുകൾ വെക്കുവാൻ കഴിയും. ഇന്ന് ഭാരപ്പെടുന്ന നീറുന്ന വിഷയങ്ങളുമായിട്ടാണ് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നത് എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുണ്ട്. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നിങ്ങളെ വഴി നടത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ധൈര്യമായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതയാത്രയിൽ വിജയം കാണുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകല നസ്രനെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവജനമേ, ഇല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പേടിക്കുന്നത് പോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയല്ല. കാരണം എന്താണെന്നറിയാമോ? യേശു ഉണ്ട് നിങ്ങളുടെ കൂടെ. ധൈര്യമായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തോട് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പറയണം, എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. കൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ പ്രിയദൈവത്തിലെ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.